ഹായ് ഹലോ എല്ലാ കൂടെവിടെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. മലയാള യൂത്തിൻ്റെ ഹരമായി മാറിയ കൂടെവിടെയിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു ടോം ആൻഡ് ജെറി ഗെയിമാണ്. അതിൽ ജഗൻ വിരിച്ചിരിക്കുന്ന വലയിൽ ഋഷിയും സൂരജ് സാറും കുടുങ്ങുമോ എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും സ്കോർ ചെയ്തത് ജഗൻ തന്നെയാണ്, ഒരു സംശയവും ഇല്ല. ഇന്ന് ജഗന്നാഥൻ്റെ ദിവസമാണ്. പക്ഷേ നാളെ ഒരു ചതി നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ചതി കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ പണി കിട്ടാൻ പോകുന്നത് റാണിയമ്മയ്ക്കാണ്. ഏതായാലും റാണിയമ്മയ്ക്ക് കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു ഉന്മേഷമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും, ഇത്ര നാളും ഓ എന്തരെങ്കിലുമൊക്കെ ആവട്ടെ, സിനിമയൊക്കെ കണ്ട് പിന്നെ കുഞ്ഞി സംശയിക്കുന്നതും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ഇതിൽ ഞാൻ ജയിക്കുമെന്നാണ് നമ്മുടെ റാണിയമ്മ പറയുന്നത്. അതായത് സംഭവം ഇന്നത്തെ രാത്രി ഒരു നിർണായകമാണ്, നമുക്കെല്ലാവർക്കും നിർണായകമാണ്. രാത്രി നമ്മുടെ സൂര്യ ഇരുന്ന് പഠിക്കുകയാണ്. സൂര്യയ്ക്ക് നാളത്തെ രാവിലെ ഒരു ആദിസാർ കൊടുത്ത ആ ഒരു ടാസ്കിൽ അത് ജയിക്കണം. അത് ജയിക്കുക എന്ന് പറയുന്നത് സൂര്യയിലൂടെ ആ ജയം റാണിയമ്മയ്ക്ക് മുന്നിൽ അതിഥി ടീച്ചർക്കുള്ള വിജയമാണ്. അപ്പോൾ അതെന്തായാലും സൂര്യയുടെ ഭാഗം ക്ലിയറായിട്ട് ചെയ്യുന്നുണ്ട്. സൂര്യ ഒരാൾക്കും വിട്ടുകൊടുക്കാതെ, ഒരു നിമിഷം പോലും സൂര്യയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാതെ സൂര്യയെ രക്ഷിക്കുക എന്നുള്ള ഒറ്റ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഋഷിയെയാണ് മറ്റൊരു സ്ഥലത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഓട്ടമത്സരത്തിലാണ് സൂര്യയും ഋഷിയും. എന്നാൽ ഇവിടെ സൂര്യ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഇന്ന് അതിഥി ടീച്ചർ എല്ലാം അറിയുന്നുണ്ട്. ആദ്യ സാർ രാത്രി വരുന്നതായിട്ടും അതുപോലെ അതിഥി ടീച്ചറിനെ കാണുന്നതുമൊക്കെ നമുക്കിന്ന് പ്രൊമോയിൽ കാണാൻ പറ്റും. അപ്പോൾ അവർ തമ്മിലൊരു സംസാരം നടക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് സംസാരിക്കാനേ വഴിയുള്ളൂ, യാതൊന്നും ചെയ്യാൻ അവർക്കൊന്നുമില്ല. പക്ഷെ ചെയ്യാനുള്ളതൊക്കെ ഋഷിയും സൂരജ് സാറും നമ്മുടെ കൊമ്പൻ ശേഖരനും കൂടെ ചേർന്ന് അവിടെ ചെയ്യുന്നുണ്ട്. അവരവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇന്നലെ തന്നെ ജഗൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സൂരജിനെ പോയി വെല്ലുവിളിച്ചതുകൊണ്ട് തന്നെ സൂരജ് സാർ എന്തെങ്കിലും ഒരു മുൻകരുതൽ എടുക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ. അതായത് റാണിയമ്മ നല്ല കോൺഫിഡൻ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജഗൻ പറയുന്നുണ്ട് കീഴടങ്ങുന്നതിന് മുന്നേ ആ സ്ട്രേഞ്ചറെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ നഗരം മുഴുവൻ അരിച്ചു പറക്കി നോക്കുമെന്ന് നമ്മുടെ ജഗൻ അറിയാം. ആ ഒരു അറിവ് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ സൂരജ് സാറിനെ ഒരു കെണിയിൽപ്പെടുത്താൻ തന്നെ, അതായത് ഒരു ഓട്ടമത്സരമാണ്, അവർ ആ ഒരു അനോണിമസ് കോൾ ചെയ്യുക, അവരവിടെയുണ്ട് ഇവിടെയുണ്ടെന്നൊക്കെ പറയുന്ന ആ ഒരു പരിപാടിയെ നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് ചുറ്റിക്കാനുള്ള എല്ലാം നമ്മുടെ ജഗൻ നടത്തും. പക്ഷേ ഈ സംഭവമൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഈ പറയുന്ന വെച്ചാൽ ഒരു നമ്മുടെ എസ് പി സൂരജ് സാർ എന്ന് പറയുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഈ പറയുന്നതൊക്കെ നിസ്സാര കാര്യമാണ്. ഇങ്ങനെയുള്ള അനോണിമസ് കോളുകൾ വരിക എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യത്തിൽ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെ സ്വാഭാവികമായ കാര്യമാണ്, വളരെ ചീപ്പാണ്, കുട്ടിക്കളി പോലെ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ സൂരജ് സാറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, സൂരജ് സാർ മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ ഋഷി മാത്രമല്ലല്ലോ, അവിടെ കൊമ്പൻ ശേഖരനുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ജഗനും റാണിക്കും അറിയത്തില്ല എന്നാണ് തോന്നുന്നത്. ശേഖരന് ഇവർക്കൊപ്പം ഉണ്ടെന്ന് അറിയാമെങ്കിലും ശേഖറിന് പിന്നിൽ ഒരു കൂട്ടം ഓട്ടോ ചേട്ടന്മാരുള്ള കാര്യം നമ്മുടെ റാണിക്കും ഋഷിക്കും അറിയാൻ, റാണിക്കും ജഗനും അറിയാൻ സാധ്യതയില്ല. അപ്പോൾ അതൊരു വെല്ലുവിളി തന്നെയാണ്. ശേഖരനും റാണിയും തമ്മിലൊരു മുൻജന്മ ബന്ധമുണ്ടല്ലോ, മുൻജന്മം അല്ല, ഈ ജന്മത്തിൽ തന്നെ ആ രണ്ടുപേരും തമ്മിൽ ആദ്യം പരിചയപ്പെട്ട് തുടങ്ങുന്ന ആ ഒരു ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഏതായാലും ശരി, റാണി ശേഖറിനെ കാണുമ്പോഴും ശേഖരൻ ഉണ്ടെന്ന് അറിയുമ്പോഴും ഒന്ന് ഞെട്ടാൻ തയ്യാറായി ഇരുന്നോളൂ, എന്തായാലും ഞെട്ടേണ്ടി വരും, കൂടെ ഞെട്ടുന്നതാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറയണം, ഒരു കൂടെവിടയിൽ ഇടയ്ക്ക് വന്ന ഒരു കഥാപാത്രങ്ങളൊക്കെയായിരുന്നു ഓട്ടോ ചേട്ടന്മാർ, അതായത് ആര്യയുടെയും ശേഖറിൻ്റെയും സപ്പോർട്ടേഴ്സ് ആയിട്ട് നമ്മൾ കണ്ട മറ്റൊരു കഥയായിരുന്നു കുറേ ഓട്ടോ ചേട്ടന്മാരുടെ ഒരു കഥ. പക്ഷേ വെറുപ്പിച്ച് അങ്ങേയറ്റം കോമഡിയാക്കി വെച്ചേക്കുന്ന ഒരു സംഭവമായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ ഒരു കഥയിലൊരു നല്ലൊരു റോള് കിട്ടി, നല്ലൊരു ഓളത്തിൽ പോവുകയാണ്. നല്ല പോലെ ആ ഒരു ഓട്ടോ ചേട്ടന്മാരെ ഈ കഥയിൽ ഉപയോഗിക്കാൻ പുതിയ റൈറ്റർക്ക് സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക, ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണല്ലോ. പക്ഷേ ഇവിടെ ഈ ഒരു സ്റ്റോറിയിൽ വരുമ്പോഴത്തേക്കും ഓട്ടോ ചേട്ടന്മാരുടെ ഒരു പ്രത്യേകത അറിയാമല്ലോ, ഏത് മുക്കും മൂലയും അവർക്കറിയാം. അപ്പോൾ അവരെന്തായാലും ശരി ആ സ്ട്രേഞ്ചറെ കണ്ടുപിടിക്കും എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പ് തോന്നുന്നത്. എന്നാൽ നമ്മുടെ ജഗൻ അവിടെ ഇരുന്നിട്ട് സൂരജ് സാറിനെ ഇങ്ങനെയിട്ട് അനോണിമസ് കോളൊക്കെ ചെയ്ത് പറ്റിക്കുമായിരിക്കും. ഏതായാലും ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കളി കാണാൻ നിങ്ങൾ തയ്യാറായിക്കോ. അതായത് റാണിയമ്മ ജഗൻ്റെ ഒപ്പം പോയി ഈ രാത്രി എന്താണ് സംഭവം എന്നൊക്കെ അറിയാനായിട്ട് പോകാൻ തയ്യാറാവുകയാണെങ്കിൽ കുഞ്ഞങ്കിൾ അവിടെ വെറുതെ ഇരിക്കുമോ?
അപ്പോൾ കുഞ്ഞിയാങ്കൾ ഉറപ്പായിട്ടും നമ്മുടെ ഋഷിയെ വിളിച്ച് എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുക്കാതിരിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൂചനകളുണ്ട്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അങ്ങോട്ട് വരാൻ പോകുന്ന എപ്പിസോഡുകളെല്ലാം നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. അതുകൊണ്ട് എപ്പിസോഡ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.